കായിക താരങ്ങൾ ഇല്ലാത്തതിനാൽ ഇടുക്കി വോളിബോൾ അക്കാദമി നാശത്തിലേക്ക്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിൽ ഇടുക്കി ഗ്രൗണ്ടിന് സമീപത്താണ് വോളിബോൾ അക്കാദമി നിർമ്മിച്ചത്. അസൗകര്യങ്ങൾക്ക് നടുവിൽ കായിക താരങ്ങൾ പരിശീലനത്തിന് എത്താതായതോടെ അക്കാദമിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഇടുക്കിയിലെ വിദ്യാർത്ഥികളിൽ നിന്നും പ്രതിഭാശാലികളായ കായിക താരങ്ങളെ വോളിബോൾ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2012 ഇടുക്കിയിൽ വോളിബോൾ അക്കാദമി സ്ഥാപിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ഇവിടേക്ക് പുതിയ കുട്ടികൾ എത്തിയിട്ടില്ല. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെലക്ഷൻ നടത്തുമ്പോൾ ഇടുക്കി തിരഞ്ഞെടുക്കാൻ കുട്ടികൾ താല്പര്യമില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. ഒരു വർഷമായി സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണ്. വോളിബോൾ പ്രേമി കൂടിയായ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രമഫലമായി 2003 വോളിബോൾ അക്കാദമി അനുവദിക്കുന്നത്. 4 ഘട്ടമായി ഏതാണ്ട് 4.5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചതും. 2012 ഇടുക്കി ഐഡിയ സ്റ്റേഡിയത്തിന് സമീപം ജില്ലാ പഞ്ചായത്ത് സ്ഥലം അനുവദിച്ചതിനെ തുടർന്ന് 1.8 കോടി രൂപ ചെലവിട്ട ഹോസ്റ്റലും ഇൻഡോർ കോർട്ടും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കി. ചുറ്റുമതിലും മറ്റ് ഒരുക്കാൻ 92 ലക്ഷം രൂപയും അനുവദിച്ചു. 2016 ഉദ്ഘാടനം നടത്തി. 40 വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം പരിശീലനം നൽകാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള കേന്ദ്രം ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. ഇത് ഇടുക്കി ജില്ലയിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് വോളിബോൾ അക്കാദമി. 2019 ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ ഇവിടെ ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. ഇതിപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ ഒരു സെൻ്ററായി തീർന്നതെന്നാണ് തോന്നുന്നത്. അതിനും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. 2018 പ്രളയത്തിൽ വെള്ളം കയറി കോർട്ടിൽ സ്ഥാപിച്ചിരുന്ന വുഡ് ടൈലുകൾ നശിച്ചിരുന്നു. ഫിറ്റ്നസിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഹോസ്റ്റലുകൾക്കുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുകയുമാണ്. മാത്രമല്ല ഈ സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നും പ്രദേശത്തെ പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. ഇടുക്കി വിഷൻ ചെറുതോണി.